ഓരോ ഡ്രസ്സുകൾക്കും ഓരോ പർപ്പസ് ഉണ്ടല്ലേ. എല്ലാ ഡ്രസ്സും ഒരുപോലെയല്ല, ഓരോന്നിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് വരുന്നത്. അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ പർദ്ദ അബായ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോഡിക്ക് അത്രയും പ്രൊട്ടക്ഷൻ നൽകുന്ന, ഫുൾ കവറേജ് നൽകുന്ന വേറൊരു ഡ്രസ്സ് ഇല്ലയെന്ന് തന്നെ പറയാം. സോ പർദ്ദ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ആൾക്കാർ അതിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പർദ്ദ ഇട്ട് കഴിയുമ്പം നല്ല ബോറുള്ളൊരു ലുക്ക് ഉണ്ടാകുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ മോഡസ്റ്റായിട്ട് പർദ്ദ ധരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പർദ്ദൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്നുള്ള ഷോളുകൾ ഒഴിവാക്കുക. പർദ്ദൻ്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് അതിനോടൊപ്പം തന്നെ കിട്ടുന്ന ഷോളുകളാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ആ ഷോളെന്ന് പറഞ്ഞാൽ പർദ്ദമുള്ള ആ ഒരു വർക്കും അതേപോലെ തന്നെ പർദ്ദൻ്റെ മെറ്റീരിയൽ ഏതാണോ അതേ മെറ്റീരിയലും ആയിരിക്കും അതിൻ്റെ ഷോൾ വരുന്നത്. നമ്മൾ പുറത്തത്തെ ഷോള് ഇട്ടിട്ട് അത് എത്ര നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കിയാലും അത് ശരിയാവില്ല. കാരണം അതിൻ്റെ വർക്കും പാറ്റേണും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ ടോപ്പിൽ എന്താണ് ഇടുന്നത്, ഷിഫോൺ ആണെങ്കിൽ ഹിജാബും ഷിഫോൺ തന്നെ വരുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആയിട്ട് മാറാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറാഷ മോഡൽ അബായകൾ ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആണല്ലേ. ഇതേപോലെ കഫ്താൻ ടൈപ്പാണ് അത് വരുന്നത്. അതായത് നമ്മുടെ സ്ലീവും ബോഡിയും തമ്മിൽ വേറെ സെപ്പറേറ്റ് സെപ്പറേഷൻ ഒന്നുമില്ല, അത് ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിയുടെ ഷേപ്പൊന്നും അറിയില്ല, നല്ല പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടോട്ടൽ അത് ഇട്ട് കഴിഞ്ഞാലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു തടി കൂടിയ പോലെയാണ് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് തോന്നുക. അപ്പോൾ ഫറാഷ മോഡിൽ അബായം എടുക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ എക്സലാണ് അല്ലെങ്കിൽ മീഡിയം സ്മോൾ ആണെങ്കിൽ കറക്റ്റ് നമ്മളുടെ സൈസ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ അത് വാങ്ങിയിട്ട് ഷേപ്പാക്കാനൊന്നും പറ്റില്ല, കാരണം അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് സൈസ് തന്നെ എടുക്കുക ഫറാഷ മോഡിൽ. അതുപോലെ നമ്മൾ ഷേപ്പാക്കുന്ന സമയത്തൊക്കെ ഓവറായിട്ട് ഷേപ്പാക്കരുത്. അതിപ്പോൾ ഫറാഷ മോഡലല്ലാതെ ഏത് നോർമൽ ടൈപ്പ് അബായ ആണെങ്കിലും അബായ ഓവറായിട്ട് നമ്മൾ ഷേപ്പാക്കിയാൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോയി പോവും, അതിൻ്റെ ആ ഒരു ഭംഗി പോവും. അപ്പോൾ ഫറാഷ മോഡലാണെങ്കിൽ ഒന്നും കൂടി സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ബെറ്റർ ആവുക എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 2023 ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ അബായ കൂടുതലായിട്ട് വരുന്നത് സ്ലീവിൽ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും വർക്കൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അബായ പുതിയതായിട്ട് അബായ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേഷൻ വരുന്നത് സ്ലീവിൽ നല്ല വർക്ക് ഉണ്ടാവും. അത് പേളിലും സീക്വൻസിലും ഒക്കെ ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് എംബ്രോയിഡറി വർക്ക് വരുന്നതും, അതുപോലെ തന്നെ പ്ലെയിൻ സ്ലീവ് അല്ലാതെ സ്ലീവിൽ ലെയറിങ്ങും ഇലാസ്റ്റിക്കും പഫും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സ്ലീവ് നല്ല ഡീറ്റെയിലായിട്ട് സ്പെസിഫിക്കേഷൻ വരുന്ന ടൈപ്പാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വേറൊരു പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അബായ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസാവും. ലെയറിങ് വരുന്ന അബായയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇറങ്ങുന്നത്. ഇപ്പോൾ ഇതേപോലെ, അതായത് നമുക്ക് ഇന്നർ പീസ് വേറെയും പുറത്ത് നമുക്ക് ഷ്രഗായിട്ട് വേറെയും, അങ്ങനെ രണ്ട് മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ലെയറിങ് വരുന്ന അബായയിലൊക്കെ തന്നെ ഇതുപോലെ സ്ലീവിൻ്റെ പോർഷൻ വന്നിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കായിരിക്കും ഫുള്ളായിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ ലെയറിങ് വരുന്ന അബായകൾ തന്നെ ഡിഫറെൻ്റ്, ഇപ്പോൾ ബ്ലാക്കിലല്ല അധികവും വരുന്നത്, ബാക്കി വരുന്ന റെയർ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വരുന്നത്. അപ്പോൾ ലെയറിങ് വരുന്നതും അതുപോലെ തന്നെ സ്ലീവിൻ്റെ കാര്യങ്ങളും പിന്നെ കൂടുതലായിട്ടും ഷിഫോണും ജോർജറ്റും ഒക്കെയാണ്, ലേസർ ജോർജറ്റ് മെറ്റീരിയലൊക്കെയാണ് അധികം വരുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അബായ എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രണ്ട് ഫീച്ചേഴ്സുള്ള അബായകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്ഡ് ലുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ട് ഇടണം എന്നല്ല പറയുന്നത്, നമ്മൾ മോഡസ്റ്റായിട്ട് തന്നെ പുതിയത് വരുന്ന രീതികളെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് പണ്ടത്തെ മോഡൽ പർദ്ദയല്ലല്ലോ നമുക്ക് ഇപ്പം ഇറങ്ങുന്നത്, അപ്പോൾ അതിൽ ഏറ്റവും മോഡസ്റ്റായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ വല്യമ്മമാർക്ക് വാങ്ങുന്ന പർദ്ദകളല്ലല്ലോ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങുക. അപ്പോൾ അതൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ പണ്ട് കാലത്ത് ഇറങ്ങിയ പർദ്ദകളെയല്ല ഇപ്പം ഇറങ്ങുന്നത്. സോ ഏതായാലും
അതൊരു ഇസ്ലാമിക വസ്ത്രമാണെന്ന് ഓർത്തിട്ട് ഈ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അബായ എടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.